ഓൺ റെക്കോർഡ് പരിപാടിയിലേക്ക് ശ്രീ എം വി രാഘവന് സ്വാഗതം. അര നൂറ്റാണ്ടിലേറെയായി കേരള രാഷ്ട്രീയത്തിൽ പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി ഏതാണ്ട് 10 കൊല്ലം മാറ്റി നിർത്തിയാൽ 12, 13, 14 കൊല്ലം മാറ്റി നിർത്തിയാൽ ഇടതുപക്ഷ അവിഭക്ത ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സജീവ പ്രവർത്തകനായി അവിഭക്ത ഇടതുപക്ഷത്തിൻ്റെ നേതാവായി നിലകൊണ്ടു, നേതാവായി പ്രവർത്തകനായി, ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളിൽ നിന്നും മത്സരിച്ച് വിജയിച്ച, ഒരു പ്രാവശ്യം മാത്രം പരാജയപ്പെട്ട വ്യക്തി, എങ്ങനെയാണ് രാഷ്ട്രീയ രംഗപ്രവേശനം? രാഷ്ട്രീയത്തിൽ പ്രവേശനം എന്ന് പറയുന്നത്, അത് എൻ്റെ ഫാമിലി ഒരു കമ്മ്യൂണിസ്റ്റ് ഫാമിലി ആയിരുന്നു. 1948-49 കാലഘട്ടത്തിൽ വടക്കൻ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുഭാവികൾക്കും അവരുമായി ബന്ധമുള്ളവർക്കും എല്ലാം മർദ്ദനേൽക്കേണ്ടി വന്നു. പ്രത്യേകിച്ച് അന്ന് സാമുവലാർവൻ മലബാറിലെ ഒരു പ്രബലനായിട്ടുള്ള വ്യവസായിയായിരുന്നു. അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതാവാണ്. 46-ലെ പാർലമെൻറ്റിലെല്ലാം ഉണ്ടായതാണ്. കമ്മ്യൂണിസ്റ്റ് വിരോധിയാണ്. അദ്ദേഹം മരിക്കുമ്പോൾ ആകെ തകർന്നു. എല്ലാ വ്യവസായമല്ല, ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ തന്നെയാണ് അയാൾ ശ്രമിച്ചത്. അപ്പോൾ അയാളൊരു ഉണ്ടാക്കി എന്നിട്ട് പോലീസിൻ്റെ സഹായത്തോടുകൂടി കമ്മ്യൂണിസ്റ്റുകാരെ അറസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് രാജ്യം മുഴുവൻ നടക്കുക, ആളുകളെ പിടിച്ച് തല്ലുക, വീടുകൾ തല്ലിപ്പൊളിക്കുക, ഇതെല്ലാമാണ് അന്നത്തെ പരിപാടി. അതുകൊണ്ട് വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയില്ല. അന്ന് രാഘവന് എന്ത് പ്രായമുണ്ട്? എനിക്കൊരു 10, 14, 48 ഒരു 15 വയസ്സ്. 49 പാർട്ടി ചേരുമ്പോൾ അത്രേ ഉള്ളൂ. പക്ഷേ എനിക്കും വീട്ടിൽ രക്ഷയില്ല. ഞാൻ പിന്നാമ്പുറത്തുള്ള ഒരു കശുമാവൻ തോപ്പിൽ ഈ കശുമാവിൻ്റെ മേലെ കയറിയിരിക്കലാണ്. ആരെയും തല്ലും, സ്ത്രീകളെയും തല്ലും, കുട്ടികളെയും തല്ലും. പക്ഷേ രാഘവനെ തല്ലാൻ ഇയാൾക്ക് അപ്പോൾ തന്നെ നിങ്ങളെ തല്ലണം എന്നുള്ള ആഗ്രഹമുള്ളവരുണ്ട്. ആൾ മാറിയെന്നേ ഉള്ളൂ. അന്ന് വേറെ ആൾ, ഇപ്പോൾ വേറെ ആൾ, അത്രേ ഉള്ളൂ. എത്ര സമയം ഈ കശുമാവിൻ്റെ മുകളിൽ ഇരുന്നിട്ടുണ്ട്? അതിപ്പോൾ 5 മണിക്കൂർ 6 മണിക്കൂറിലിരിക്കും എൻ്റെ മേലെ. അവിടെ തുടങ്ങിയതാണ് അല്ലേ? ഇപ്പോൾ തുടങ്ങിയത്. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് ആയത്. ഈ മർദ്ദനവും ഈ പീഡനങ്ങളും കുടുംബം സഹിക്കേണ്ടി വരുന്ന സ്ഥിതിഗതിയും ഇതെല്ലാം കൊണ്ടുള്ള പിന്നെ കോൺഗ്രസ് വിരോധത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് കമ്മ്യൂണിസ്റ്റ് ആവുന്നത്. ഈ കോൺഗ്രസ് വിരോധത്തിൻ്റെ ഒരു അടിസ്ഥാനം തന്നെ അതാണ്. ഇല്ല, അന്ന് ഈ പറയുന്ന കാലഘട്ടത്തിൽ 49 ഒരു പ്രതിരോധത്തിനുള്ള ഒരു സന്നാഹം അവിടെ ഇല്ലായിരുന്നു. പ്രതിരോധ സന്നാഹം പാളിപ്പോയ സന്നാഹങ്ങളാണ്. പാർട്ടി 49 നിരോധിച്ചു. ഡിസ്ട്രിക്ട് ബോർഡ് ഇലക്ഷനോട് തുടങ്ങി, മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് തെരഞ്ഞെടുപ്പോടുകൂടി സ്ഥാനാർത്ഥികളിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി, തല്ലി ഓടിച്ചു. 46 പാർട്ടി അന്ന് മദ്രാസ് സ്റ്റേറ്റ് അല്ലേ, മദ്രാസ് സ്റ്റേറ്റിൻ്റെ ഭാഗമാണല്ലോ മലബാർ. അപ്പോൾ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ സജീവ പ്രവർത്തകരുമായി കൂട്ടിച്ചേർന്നിട്ടായിരുന്നോ ഈ ആക്രമണങ്ങൾ? കോൺഗ്രസ്സുകാർ, കോൺഗ്രസ് വളണ്ടർമാർ പോലീസിനെയും കൂട്ടി വീടുകൾ സെർച്ച് ചെയ്യുക, ആളുകൾ ആക്രമിക്കുക. അല്ല, നമ്മുടെ പ്രേക്ഷകർക്ക് കാലഘട്ടം 49 കാലഘട്ടം എന്ന് പറഞ്ഞാൽ പോലീസ് ഗുണ്ടാരാജാണ് വടക്കൻ കേരളത്തിൽ. എത്രയോ വീടുകൾ തീയിട്ടിട്ടുണ്ട്, എത്രയോ ആളുകൾ അടിച്ചിട്ടുണ്ട്. മൊയാരത്ത് ശങ്കരനവരെ അടിച്ചു പോകുന്നില്ലേ, കേരളത്തിലെ കോൺഗ്രസിൻ്റെ സ്ഥാപകനും കോൺഗ്രസിൻ്റെ ചരിത്രം എഴുതിയ മൊയാരത്താണ്. അയാൾ കമ്മ്യൂണിസ്റ്റ് ആയി എന്നുള്ള ഒറ്റ കാരണത്താനാണ് അടിച്ചു പോകുന്നത്, ഈ ഗുണ്ടകളും പോലീസും കൂടിയിട്ട്. ആ മൊയാരത്തിന് അടിച്ചു വന്നപ്പോൾ അന്ന് KPC പ്രസിഡന്റ് കേളപ്പനാണ്. കേളപ്പം തന്നെ പ്രതിഷേധിക്കേണ്ടി വന്നു. പിന്നെ പിൽക്കാലത്ത് കേളപ്പൻ തന്നെ 51-ലെ ഇലക്ഷൻ വന്നപ്പോൾ പ്രജാപാർട്ടിയായിട്ട് മാറുകയും ചെയ്തു. അങ്ങനെ ഒരു അന്ന് തന്നെ കലുഷിതമായിരുന്നു മലബാറിലെ രാഷ്ട്രീയ പ്രസ്ഥാനം. അത് തന്നെയായിരിക്കും ഒരുപക്ഷെ നാം ഈ കാലത്തും കാണുന്നത് അവിടെ പ്രദേശത്തിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഒരു സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് ആയത് ഒരു മാത്രമല്ല, അവരുണ്ടാവും. കോൺഗ്രസ് വിരോധത്തിൽ അധിഷ്ഠിതമായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടീനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, കോൺഗ്രസ് ചെയ്തിട്ടുള്ള അതിക്രമങ്ങളാണ്. പോലീസിൻ്റെ കൂടെ വന്നിട്ട് കോൺഗ്രസ് ചെയ്ത അതിക്രമങ്ങളാണ് ഈ ബ്ലഡിൽ വടക്കൻ കേരളത്തിൽ കോൺഗ്രസ് വിരോധം ഇപ്പോൾ നിലനിൽക്കുന്നതിൻ്റെ പ്രധാന ഘടകതാണ്. അപ്പോൾ ശ്രീ രാഘവൻ ഈ വിരോധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ പ്രസ്ഥാനത്തിൽ കടന്നു വന്ന ഒരു വ്യക്തിയാണ്. അതെ അതെ. ഇപ്പോൾ അവരുമായി സഹപ്രവർത്തകരായി പ്രവർത്തിക്കുന്നത്? അതെ, ഞാൻ കാലാനുസൃതമായിട്ടിൽ മാറുകയാണ്. ഞാൻ 89-ൽ 86-ൽ ഞങ്ങളെ പാർട്ടിയിൽ നിന്ന് നടപടി എടുത്ത് പുറത്താക്കി. പിന്നെ 89-ൽ ഞങ്ങളൊരു ഡിക്ലെയർ പോളിസി ഉണ്ടായിരുന്നു വർഗീയ. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ കാലഘട്ടത്തിൽ തന്നെ
എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കുട്ടിക്കാലത്ത് ആദ്യമായിട്ട് പത്രപ്രവർത്തകനായി രംഗ പ്രവേശം ചെയ്ത സമയങ്ങളിൽ അസംബ്ലിയിലൊക്കെ ഏറ്റവും ബാജാലനും സ്പീക്കർമാർ പേടിക്കുകയും ചെയ്തിരുന്ന ഒരു നേതാവായിരുന്നു. അതിൻ്റെ ഒരു അതിൻ്റെ പശ്ചാത്തലത്തിലായി ഒരു പ്രാവശ്യം താങ്കളെ തന്നെ ഉണ്ടത് ചെയർപേഴ്സൺസാക്കി മാറ്റുകയും ചെയ്തു. അപ്പോൾ അത്രയും നേരം ഗസലിലിരുന്ന് കഴിഞ്ഞാൽ ഭരണകക്ഷിയെ ഉപദ്രവിക്കില്ലല്ലോ എന്ന മട്ടിൽ ചെയർപേഴ്സൺ ഈ സ്പീക്കർക്ക് പകരം വന്നിരിക്കുന്ന വ്യക്തികളിൽ ഒരാളായി. അപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂർ വളരെ അസഹ്യതയോടെ താങ്കൾ ആ സീറ്റിലിരിക്കുന്നത് ഞാൻ ചില സന്ദർഭങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഈ 70-ൽ മാടായി, 77-ൽ തളിപ്പറമ്പ്, 82-ൽ കൂത്തുപറമ്പ്, അല്ല 80-ൽ കൂത്തുപറമ്പ്, 80 പിന്നീട് പയ്യന്നൂര്, 82 പയ്യന്നൂര് അതുവരെ, പിന്നീട് അഴീക്കോട് CMB സ്റ്റേഷനാണല്ലോ അഴീക്കോട്. ഇങ്ങനെ ഒരു വ്യക്തി കേരള രാഷ്ട്രീയത്തിലില്ല. പാർലമെന്ററി ജനാധിപത്യത്തിന് ഇത്രയും വിപുലമായ മേഖലകൾ കണ്ടെത്തിയിട്ടുള്ള ഇത്രയും മണ്ഡലങ്ങളിൽ ശ്രീ ആന്റണി ചിലപ്പോൾ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഏതാണ്ട് മൂന്നാല് സ്ഥലങ്ങളിൽ നിന്ന് മത്സരിച്ചിട്ടുണ്ടാകും. ഏറ്റവും കൂടുതൽ അദ്ദേഹം ചേർത്തലയിൽ തന്നെ മടങ്ങിപ്പോയി മത്സരിച്ച് വിജയിച്ച് അസംബ്ലിയിലേക്ക് വരികയും ചെയ്തു. ഇതിന് കാരണം എന്താണ്? അതിനൊരു പ്രത്യേക കാരണമില്ല. ഞാനവിടെ ഈ മണ്ഡലം മാറിയതിൻ്റെ ഘടകം CPMലെ കുഴപ്പങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ ആദ്യം മാടായി മത്സരിച്ചു, മാടായി പിന്നെ വിഭജിക്കപ്പെട്ടു രണ്ട് മണ്ഡലമായി, പയ്യന്നൂർ അതുപോലെ അഴീക്കോട്. അന്നത്തെ ഘട്ടത്തിൽ ഒരു പ്രശ്ന പരിഹാരത്തിന് തളിപ്പുറം പോയി നിന്നു. അത് കഴിഞ്ഞിട്ട് 77-ലാണ് 80-ൽ ഒരു പ്രശ്നം പരിഹരിക്കാൻ കൂത്തോറും പോയി നിന്നു. ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥി പ്രശ്നം പരിഹരിക്കാൻ, ഞാനായതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല എന്നതുകൊണ്ട്. പിന്നെ 82-ലും അതുപോലെ സ്ഥാനാർത്ഥി പ്രശ്നം പരിഹരിക്കാനാണ് പയ്യന്നൂർ മത്സരിച്ചത്. അല്ല, അക്കാലത്ത് എം വി രാഘവൻ എവിടെ പോയി നിന്നാലും ജയിക്കും, കണ്ണൂർ ഭാഗത്ത് എവിടെ പോയി നിന്നാലും ജയിക്കും. എങ്ങനെയാണ് ജയിക്കുന്നത്? ഇപ്പോൾ സ്ട്രോങ് കോൺസ്റ്റിറ്റൻസിയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ. ജയിക്കുന്നത് മാത്രമല്ല, വഴക്കുണ്ടാവില്ല, ഇന്നയാളെ നിർത്തി എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അതുകൊണ്ട് മാറിയില്ല. അപ്പോൾ ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടെ ഉറപ്പായ സീറ്റുകൾ ബാക്കിയുള്ളവർക്ക് നൽകിക്കൊണ്ട് മാറി നിൽക്കുകയായിരുന്നു? അതുമല്ല, ആ മണ്ഡലത്തിലുള്ള സ്ഥാനാർത്ഥികൾ ആവാൻ ആഗ്രഹിക്കുന്നവരും അതുപോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക എൻ്റെ ഉദ്ദേശം. മറ്റു ഈ തളിപ്പുറം പൊഴിച്ചിട്ട് പയ്യന്നൂരും മറ്റേ കൂത്തുപറമ്പെല്ലാം തളി സ്ട്രോങ് കോൺസ്റ്റിറ്റൻസി അല്ലേ, കുഴപ്പമില്ല. ഇപ്പോഴാണോ CPMനെ സംബന്ധിച്ചിടത്തോളം അല്ല ഇപ്പോൾ, ഇതൊരു കാലഘട്ടത്തിൻ്റെ കഥയല്ലേ. അതിനുശേഷം ഈ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു CPIയുമായുള്ള തെറ്റിദ്ധാരണയും CPI മാറി അക്കാലത്ത് അപ്പുറത്ത് പോവുകയും ഒക്കെ ചെയ്തു. പാർട്ടി ഭിന്നിച്ചത് 64-ൽ ഈ കാലഘട്ടത്തിൽ തന്നെ 60-നും 70-നും ഇടയ്ക്ക് പിന്നെ ഇങ്ങോട്ട് വരുന്നു. കേരള രാഷ്ട്രീയത്തിലെ വളരെ നിർണായകമായ ചില മുഹൂർത്തങ്ങൾ ഉണ്ടാവുകയും അതുവഴി മാർക്സിസ്റ്റ് പാർട്ടി 12 കൊല്ലത്തോളം അധികാരത്തിൽ നിന്നും മാറി നിൽക്കേണ്ടി വരികയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായി. ഒരുപക്ഷെ എം വി രാഘവൻ ഏറ്റവും നിർണായകമായിട്ടുള്ള പാർട്ടിക്ക് വേണ്ടി പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയായിരിക്കും ഇത്. ഈ കൂട്ടത്തിൽ നമുക്ക് എമർജൻസി അടിയന്തരാവസ്ഥ കാലഘട്ടത്തെ കൂടി കാണണം. അതിനെക്കുറിച്ചൊന്ന് ഓർമ്മിച്ചാൽ, അതെ, 64-ൽ പാർട്ടി ഭിന്നിച്ചപ്പോൾ മലബാറിൽ ജാത്തുണ്ണി മാഷ്, പുത്തൽ നാരായണൻ, PV കുഞ്ഞിക്കണ്ണൻ അതുപോലെ പിന്നെ ഉള്ള ആളുകൾ AKJ-ൻ്റെ കൂടെ, AKJ-ആണല്ലോ ഇത് ഓർഗനൈസ് ചെയ്തത്. CPM എന്ന് പറയുന്ന പാർട്ടി സംഘടിപ്പിച്ച ആളൊന്നും ഇപ്പോൾ ആ പാർട്ടിയിലില്ല. പറയാമെങ്കിൽ നായനാറും അച്യുതാനന്ദനാണ് ബാക്കിയുള്ളത്. ബാക്കി പിണറായി വിജയൻ ഉൾപ്പെടെ ഇതിനെപ്പറ്റിയൊന്നും വലിയ ഗ്രാഹ്യമില്ല. ഈ VS അച്യുതാനന്ദൻ അക്കാലത്ത് മലബാറിൽ നിരന്തരം, മലബാറിലല്ല കേരളത്തിൽ, കേരളത്തിൻ്റെതാണ് ഞാൻ പറഞ്ഞത്. മലബാറിൽ എന്ന് പറയുമ്പം പ്രധാനമായിട്ടും ജാത്തുണ്ണി മാഷാണ് ഓർഗനൈസ് ചെയ്തതിൻ്റെ. അയാൾ ആദ്യം അതിദയനീയമായിരുന്നു. കാരണം ജാത്തുണ്ണി മാഷ് അന്ന് ഈ 32 നാഷണൽ കൗൺസിൽ മെമ്പർമാർ ഇറങ്ങിപ്പോയപ്പോൾ നമ്പൂരിപ്പാട് കാലിക്കറ്റിൽ വന്നു. ദേശാമാന് പത്രാഫീസിൻ്റെ ഒരു മൂലയിലാണ് അടുത്ത ജില്ലാ കമ്മിറ്റി ഓഫീസ്. നായനാറാണ് അതിൻ്റെ സെക്രട്ടറി. അപ്പോൾ ജാത്തുണ്ണി മാഷ് നമ്പൂരിപ്പാടിനോട് പറഞ്ഞു, പ്രസ്സുകാർ വന്നിട്ടുണ്ട് പുറത്ത്, അങ്ങൊന്ന് അവരോട് നമ്മൾ പുതിയ തെനാലി കൺവെൻഷൻ്റെ അടുത്താണ്, അങ്ങൊന്ന് സംസാരിക്കണം, നിൻ്റെ പാർട്ടി നിൻ്റെ ലൈന് നീ സംസാരിക്കുക, ഞാനില്ല എന്ന് പറഞ്ഞാൽ അന്നും വേലിപ്പുറത്തിരിക്കുക ഇതിന്. പിന്നെ AKJ-ൻ്റെ ഒരു ശ്രമം കൊണ്ടും CPMനാണ് ജനങ്ങളെ പിന്തുണ എന്നുള്ളത് കൊണ്ടും നമ്മൾ ഒരുപാട് ഉറച്ചു നിന്നു, അത്രയേ ഉള്ളൂ. അതപ്പോൾ ചാത്തുണ്ണി മാഷാണെന്ന്, ആ ചാത്തുണ്ണി മാഷ് ക്യാൻസർ കിട്ടി നായനാറ് തന്നെ അവിടെ പ്രവർത്തിപ്പിക്കുന്നതിൽ ഏറ്റവും സഹായിച്ച ചാത്തുണ്ണി മാഷാണ്.
അത് ക്യാൻസറായി മരിക്കാൻ പോകുമ്പോഴില്ല. പിന്നെ സി എം പി ചേർന്നുകൊണ്ട് ഞങ്ങൾ ഞങ്ങളെ അനുസരിച്ച് ബോംബെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെല്ലാം കൊണ്ടുപോയി ചികിത്സിച്ചു, തിരിഞ്ഞ് നോക്കിയിട്ടില്ല. ഈ സ്റ്റാലിനിസ്റ്റ് മെത്തേഡ് ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് മാനുഷിക മൂല്യങ്ങളുമില്ല, മനുഷ്യ സ്നേഹവുമില്ല. ഇത് കൃത്യമായിട്ടാണ് ഈ സി എം പി ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് പാർട്ടിയുമായിട്ടുള്ള ഈ ബദൽതയും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ശ്രീരാഘവന്റെ കൂട്ടുള്ള ബുദ്ധിമാനായ ഒരു വ്യക്തിക്ക് മനസ്സിലാകേണ്ടതല്ല ഈ സ്റ്റാലിനിസം ശരിയല്ല എന്ന്. സ്റ്റാലിനെ ഏറ്റവും അധികം ആരാധിച്ച ഒരാളാണ് ഞാൻ ചെറുപ്പത്തിൽ. സ്റ്റാലിൻ്റെ പേര് കേട്ട ആവേശം കൊണ്ട ആളാണ് ടി വി കൃഷ്ണൻ്റെ കവിത ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. സ്റ്റാലിനുണ്ട് അതിന് കീഴിലായി നിൽക്കുന്നു മാനവത്വമേ സല്യൂട്ട് ചെയ്യുക, ആ നവംബർ 7 ഇല്ലായിരുന്നെങ്കിൽ ലോകം ഇന്നും ഇരുട്ടിൽ കഴിയിപ്പോവും മനസ്സിലുണ്ട്. പിന്നെ ഈ ക്രൂഷ്ചേവിൻ്റെ റിപ്പോർട്ട് വന്നപ്പോഴാണ് ആകെ അങ്കലാപ്പിലായത്. ടി വി കൃഷ്ണൻ ഇപ്പോഴും കണ്ണൂർ തന്നെ ഉണ്ടല്ലോ അല്ലേ? ടി വി കൃഷ്ണൻ ഇപ്പം കോഴിക്കോടാണ് ഉള്ളത്. കോഴിക്കോടാണ് ആളെ മരം കൂടി സുഖമായിരിക്കുന്നു. നല്ല സുഖമൊന്നുമില്ല, ഈയിടെ വിളിച്ചിരുന്നു. അല്ല, അതുപോലെ ഓർമ്മയുണ്ട്, കുട്ടിക്കാലത്ത് ഉള്ള ഈ കവിത പോലും ഓർമ്മയുണ്ട്. അതുകൊണ്ട് സ്റ്റാലിൻ്റെ ഒരു ആരാധകനായിരുന്നു ഞാൻ. ക്രൂഷ്ചേവിൻ്റെ റിപ്പോർട്ടിന് ശേഷമാണ് മറിച്ച് ചിന്തിക്കാൻ വേണ്ടി തുടങ്ങിയത്. പിന്നെ പിന്നെ വരുന്ന റിപ്പോർട്ട് സ്റ്റാലിൻ ഒരു ക്രൂരനായിരുന്നു, റഷ്യൻ വിപ്ലവത്തിൽ പങ്കെടുത്ത ലെനിൻ്റെ സഹപ്രവർത്തകന്മാരിൽ പോളിറ്റ് ബ്യൂറോയിൽ ഉണ്ടായിരുന്ന സ്റ്റാലിൻ ഒഴിച്ച് എല്ലാവരും കൊന്നു. അല്ലാതെ സ്റ്റാലിൻ വിരോധിയല്ല ഞാൻ. അത്ര അറിവില്ലായ്മയുടെ ഒരു തലത്തിലായിരുന്നു ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞത്. അതെ, അത്രയും അറിവില്ലായ്മയുണ്ട് എന്ന് സമ്മതിച്ചേരും. ഈ ഈ കമ്മ്യൂണിസ്റ്റുകാർ മേലെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നതല്ല സത്യമാണെന്ന് ചോദിച്ചിട്ട് കോൺഗ്രസ് വിരോധം കൈമുതലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് അത്, അത്രയേ ഉള്ളൂ. അതിലധികം കടന്ന് ചിന്തിക്കാൻ അന്ന് ആലോചിച്ചിട്ടില്ല. വിപ്ലവവും പുരോഗമനവും ഒന്നുമില്ല. സോവിയറ്റ് യൂണിയൻ പറയുന്നതല്ല ശരിയാണ്. അല്ല, ഇതേ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ ഇന്ത്യയും ചൈനയായിട്ടൊരു യുദ്ധം നടത്തുകയും അപ്പോൾ ചൈനയാണ് ശരിയെന്നാണ് ഞങ്ങളൊരു ധാരണ. സോവിയറ്റ് യൂണിയൻ സി പി ഐയുടെ രാജ്യവും ചൈന വിശ്വാസത്തിലേക്ക് പോവുകയാണ്, ചൈനയാണ് യഥാർത്ഥ റെവല്യൂഷണറി എന്നാണ് ഞങ്ങൾ ധാരണ. ഈ അടുത്ത കാലത്ത് ചൈനയിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ ചൈനയിൽ പോയി. എന്താ സ്ഥിതി അവിടെ ഇപ്പോൾ? ചൈന അവരെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി അവരൊരു പുതിയ പാത സ്വീകരിച്ചിരിക്കുക. ഞാൻ അതിനു അനുകൂലമാണ്. എല്ലാ കാര്യത്തിലുമല്ല, ചൈന ഇപ്പം സ്വീകരിക്കുന്നല്ലാതെ അവർക്ക് 120 കോടി ജനങ്ങളുണ്ട്. ഈ 120 കോടി ജനങ്ങൾക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കണം. അത് ഡെങ് സിയാവോപ്പിങ് പറഞ്ഞത് ശരിയാണ്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അയാളാണല്ലോ ലൈൻ മാറ്റിയത്. എൻ്റെ ലക്ഷ്യം ഇപ്പം സോഷ്യലിസം അല്ല, കമ്മ്യൂണിസം അല്ല. സോഷ്യലിസം കെട്ടിപ്പടുക്കണമെങ്കിൽ ഒരു 100 കൊല്ലം വേണം. എൻ്റെ ലക്ഷ്യം എൻ്റെ നാട്ടിലെ 120 കോടി ജനങ്ങൾക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കണം. അതിനുള്ള അതാണ് അവരുണ്ടാക്കിയ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം. സോഷ്യലിസവും എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ, എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ പോരല്ലോ, എല്ലാവരും ആവശ്യം തൃപ്തിപ്പെടുത്തണം. ഇതല്ല, ഇത് പട്ടിണി കിടന്ന് മരിക്കണോ ഭക്ഷണം കഴിക്കണോ ജീവിക്കണോ എന്നുള്ളതാണ് പ്രശ്നം. അതിലേക്കാണ് അവർ പോയത്. അതെല്ലാം ശരിയായിക്കൊള്ളുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ ആ മാർഗത്തിന് വേറെ ഒറ്റപ്പെട്ട ഒരു ലോകത്ത് ഒറ്റപ്പെട്ടു സോവിയറ്റിൻ്റെ സഹായം എല്ലാം പിൻവലിച്ചല്ലോ അന്നേരം. ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം, അങ്ങനെ ഒരു രാഷ്ട്രത്തിന് വേറെ മാർഗമൊന്നുമില്ല. ഇപ്പോൾ അവരോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇതെല്ലാം സാമ്പത്തിക രംഗത്ത് സ്വതന്ത്രമായിട്ടുള്ളൊരു നിലയെ അവർ സ്വീകരിക്കുന്നുണ്ടെങ്കിലും രാഷ്ട്രീയമായ ഡിക്റ്റേറർഷിപ്പ് തന്നെയാണ്. വർക്കിംഗ് ക്ലാസ് ഡിക്റ്റേറർഷിപ്പിൻ്റെ എല്ലാ മാർഗവും അവിടെ അവലംബിക്കുന്നുണ്ട്. ഡെമോക്രാറ്റ് അതുപോലെ തന്നെ ജനാധിപത്യ സ്വാതന്ത്ര്യം ഒന്നും അനുഭവിക്കുന്നില്ല. ആ കാര്യത്തോടൊന്നും യോജിപ്പില്ല. ക്യൂബയിലും അതന്നെയല്ലേ സ്ഥിതി? ക്യൂബയിലും എനിക്കറിയില്ല, ക്യൂബയിലും ഏതാണ്ട് അത് തന്നെയാണ്. അത് നമ്മളിവിടെ നിൽക്കുകയായിരുന്നു സി എം പിയുടെ രൂപീകരണത്തിന് തൊട്ട് മുമ്പിലുള്ള കാലഘട്ടത്തിൽ. അത് തീർച്ചയായും പ്രേക്ഷകർക്ക് ഉറപ്പായും ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ ബദൽ രേഖ. ആവർത്തിച്ചു ഒട്ടേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. എന്നാലും അതിൻ്റെ ഒരു സാഹചര്യം ഒന്ന് പറയൂ. അതിൽ ബദൽ രേഖൻ്റെ സാഹചര്യം എന്ന് പറയുന്നത് ഞങ്ങൾ പറഞ്ഞത് ഈ മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് ഈ പാർട്ടികളെ ബി ജെ പിയെ പോലെ ഒരു വർഗീയ കക്ഷിയായി മുദ്ര കുത്തി അകറ്റി നിർത്തേണ്ടതില്ല. അവർ മൈനോറിറ്റി റൈറ്റ്സിന് വേണ്ടി ശ്രമിക്കുന്ന പാർട്ടികളാണ്. അതുകൊണ്ട് അവരെ അങ്ങനെ അകറ്റി നിർത്തേണ്ട, മുന്നണി സ്ട്രെങ്തൻ ചെയ്യാൻ അവരും കൂടെ സഹകരിക്കണം. അവരെ സഹകരണം ആവശ്യമാണ്. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ അതിൽ ഘട്ടം 10 ആൾ ഒപ്പിട്ടിട്ടുണ്ടല്ലോ. പുത്തൽ നാരായണൻ, അല്ല ഒരാൾ ഒപ്പിട്ടോ ഇല്ലയോ ഒപ്പിട്ടതിന് മുമ്പ് പിൻവാങ്ങിയോ എന്നുള്ളൊരു ചർച്ചയുണ്ട്. ശ്രീ ഇ കെ നായനാർ. ഇ കെ നായനാർ ഒപ്പിട്ടിട്ടില്ല, അയാളാണ് ഇതിൻ്റെ ഒരു ആള്. ഈ ബദൽ രേഖ എഴുതിയത് ഞാൻ തന്നെയാണ്.
പക്ഷേ എൻ്റെ 301 നമ്പർ നിയമസഭാ റൂമിൽ വെച്ച് ഇത് അയനാറും ഞാനുമാണ് ഇത് ചർച്ച ചെയ്തത്, എഴുതി വായിച്ചത്. ഞങ്ങൾ രണ്ടാളും എഗ്രി ചെയ്തു, ബാക്കിയുള്ളവരൊന്നും കണ്ടിട്ടില്ല, അവരെ ഒപ്പിട്ടു എന്നേ ഉള്ളൂ. പുതൽ നാരായണൻ കാണിക്കാതെയാണോ പിടിച്ചത്? കാണിക്കാതല്ല, അവർ ഐഡിയോളജി എന്താന്ന് അവർക്കറിയാം. അതുകൊണ്ട് പുത്തലത്തായാലും പി വി കുഞ്ഞിക്കണ്ണനായാലും അതുപോലെ ചക്രവാണി ആയാലും പാട്ടിൻരാജനായാലും സി പി മൂസാൻകുട്ടി ആയാലും ഈ ശിവദാസനായാലും മറ്റേ എന്താ നമ്മളെ ദേശാമാൻ്റെ ഇപ്പോഴത്തെ കോഴിക്കോട് ദക്ഷിണാമൂർത്തി ആയാലും ഇങ്ങനെ കുറേ ആൾ ഒപ്പിട്ടിട്ടുണ്ടല്ലോ. അതിൻ്റെ മെയിൻ കണ്ണി നായനാറാണ്. മൂപ്പര് സെൻട്രൽ കമ്മിറ്റിയിൽ ലൈൻ പറഞ്ഞ് തോറ്റിട്ട് ഞങ്ങളോടെല്ലാം വന്ന് ഡിസ്കസ് ചെയ്ത് ഇതെല്ലാം സംഘടിപ്പിച്ചു. അവസാനം കാലുവാരി നായനാറ് ചരിത്രം തന്നെ അതാണ്. അതിനെപ്പറ്റി ഞാൻ വ്യക്തിപരമായി കൂടുതൽ പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ അധികാരവും അദ്ദേഹത്തിൻ്റെ പദവിയും നിലനിർത്താൻ വേണ്ടി ആരെയും വഞ്ചിക്കും. ഗജാതിൻ്റെ മാഷം മുതൽ ഇങ്ങോട്ട് ഇത് ഇത് ഈ ബദൽ രേഖയുടെ അതേ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു നമ്മുടെ താങ്കൾ വളരെ ശ്രമിച്ച് രൂപം നൽകിയ കണ്ണൂരിലെ AKG ആശുപത്രി, മെമ്മോറിയൽ ആശുപത്രിയുടെ അതും ഇതുമായി ബന്ധപ്പെടുകയും അപ്പോൾ താങ്കൾ അത് ഏറ്റെടുക്കുവാൻ വേണ്ടിയിട്ട് അതാണ് അതിൻ്റെ പിന്നിലെ പ്രചോദന ഘടകം എന്നും ഒരു ആരോപണമുണ്ട്. എങ്ങനെ അത് ഏറ്റെടുക്കുക? പാർട്ടിയുടേതെന്ന് പാർട്ടി വിശ്വസിക്കുന്ന ചില സംരംഭങ്ങളെ MV രാഘവൻ്റെതെന്ന് നോക്കി മാറ്റി തീർത്തുവാൻ ശ്രമിക്കുന്നു. ആ സ്വഭാവം നേരത്തെ കുറച്ചു കാലത്തിന് മുമ്പ് തന്നെ തുടങ്ങി. പണ്ട് പാർട്ടി പറയുന്നതൊക്കെ കേട്ടിരുന്നു, ഇപ്പോൾ ഒരു എന്താ പറയുക താൻ തോന്നിയിട്ടും ഏറത്താലത്തായിട്ട് കൂടുന്നുണ്ട്. അല്ല ശരി, ഇത് പാർട്ടിയുടെ സ്ഥാപനമല്ല. പാർട്ടി അങ്ങനൊരു സ്ഥാപനം ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടില്ല. അത് ഞാൻ ഉണ്ടാക്കിയ സ്ഥാപനമാണ്. ഉണ്ടാക്കാൻ പാടില്ല എന്ന് പാർട്ടി പറഞ്ഞിട്ടില്ല. ഈ വലിയ നേതാക്കന്മാർ വലിയ നേതാക്കന്മാരെന്ന് പറയുന്നത് നമ്മളെ പഴയ ചങ്ങായിമാരുണ്ടല്ലോ, ഈ ചടയം കോയിന്നം മരിച്ചുപോയി, അല്ലെങ്കിൽ പിണറായി വിജയൻ, ഇന്ന് നടത്തുന്ന ആളുകൾ ഒരു മെമ്പർഷിപ്പ് പോലും അതെടുത്തിട്ടില്ല. മരിക്കുന്നതിന് മുമ്പ് ഓപരതനാണെന്നല്ലോ എന്നെ വലിയ തെറി വിളിച്ചു. അവസാനം ഞാനേ ഉണ്ടായിട്ടുള്ളൂ, വേറെ ആരും ഉണ്ടായിട്ടില്ല. ഒരുക്ക പ്രസിഡൻ്റായത് വരതനാ. ഒരു ഓർഡിനറി മെമ്പർഷിപ്പ് പോലും ഇവരെടുത്തിട്ടില്ല. CPM ചേർത്തിട്ടുണ്ട്, കോൺഗ്രസ്സുകാർ ചേർത്തിട്ടുണ്ട്, നല്ല പല വ്യക്തികളെയും ചേർത്തിട്ടുണ്ട്. അതാണ് AKG ആശുപത്രിയുണ്ട്. അങ്ങനെ പാർട്ടീൻ്റെതാണെങ്കിൽ എങ്ങനെയാണ് പിന്നെ ആ പഴയ മെമ്പർഷിപ്പ് വെച്ച് ഇലക്ഷൻ നടന്നപ്പോൾ ഞങ്ങൾ ജയിക്കുക? അത് രാഘവൻ്റെ രാഷ്ട്രീയം എടുക്കുക. ഏ മിടുക്കൊന്നുമല്ല, രാഘവൻ എങ്ങനെയാണ് ജയിക്കുന്നത്? പാർട്ടിയായിട്ട് ബന്ധമൊന്നുമില്ല അതിന്. പാർട്ടി സ്ഥാപനം എന്ന് വെറുതെ പറയുകയാണ്. അതിനെന്താ ചെയ്തത്? എന്നെ തോൽപ്പിക്കാൻ ആദ്യം ചെയ്തത് എന്താ? എൻ്റെ കള്ളി, അതായത് അന്ന് ഞാൻ കോഓപ്പറേറ്റീവ് മിനിസ്റ്ററായതിനെ തുടർന്നാണ് ഞാനൊരു റൂള് പാസ്സാക്കിയത്, പിന്നെ ഐഡൻറ്റിറ്റി കാർഡ് വേണം തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ. അന്ന് അതില്ല, ഞാൻ മന്ത്രിയാകുന്നതിന് മുമ്പ് അത്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞ് ഞാനാണ് പ്രസിഡൻറ്റ്, ഞാൻ ഒപ്പിട്ട ഐഡൻറ്റിറ്റി കാർഡിൽ ഉള്ളവരെ വോട്ട് ചെയ്യാൻ പാടുള്ളൂ. എന്താ ഇവർ ചെയ്തതെന്ന് പറഞ്ഞാൽ പാർട്ടി ആവശ്യത്തിന് അവർ അതുപോലുള്ള കാർഡടിച്ച് എൻ്റെ ഒപ്പ് വരഞ്ഞ് എന്നിട്ട് അതിന് ക്യൂ നിർത്തി. കാർഡുള്ള എൻ്റെ കാർഡുള്ളവനെല്ലാം അടിച്ചോടിച്ചു. ഇവരെ കാർഡുള്ളവൻ, അതും MV രാഘവൻ്റെ ഒപ്പ് എന്നാണ് പറയുന്നത്, കാർഡുള്ളവനും കയറി വോട്ട് ചെയ്തു. അങ്ങനെയാണ് ജയിച്ചത്. എന്നിട്ട് എന്നെ ഞാൻ അതിൽ ബോയ്ക്കോട്ട് ചെയ്തിട്ട് തെരുവിലിറങ്ങി. നിങ്ങൾക്കറിയാമെന്നറിയില്ല, AKG ആശുപത്രി എന്ന് പറഞ്ഞാൽ റോഡ് സൈഡാണ്. തെരുവിലിറങ്ങിയപ്പോൾ ഈ സാധാരണ പഴയ കാലത്ത് കുട്ടികൾ ഭ്രാന്തന്മാരെ കണ്ടാൽ കല്ലൂറിക്കെറിയും കൂവും ചിരട്ട മുട്ടും, എന്നിട്ട് ഇങ്ങനെ തെരുവിലേക്ക് കൂടെ കൊണ്ടു കിടക്കൂലേ, അതുപോലെ ഒരു ഭ്രാന്തനെ പോലെ ഈ CPM ആളുകൾ കല്ലെറിയുകയും അടിക്കുകയും ചെരുപ്പെറിയുകയും ചെയ്തുകൊണ്ട് 1 കിലോമീറ്റർ ഞങ്ങളെ CMP ആഫീസ് തെക്കി ബസാറാണ്. തെക്കി ബസാറിലെ ആഫീസിൽ ഞാൻ എത്തുന്നവരെ പഴയ പ്രാകൃത യുഗത്തിൽ ഭ്രാന്തന്മാരോട് മനുഷ്യത്വഹീനമായിട്ട് പെരുമാറുന്ന പോലെയാണ് ഈ വിപ്ലവ പാർട്ടി എന്നോട് പെരുമാറിയത്. ആ തെരഞ്ഞെടുപ്പിൽ നഗ്നമായ കളവായിരുന്നു. യഥാർത്ഥ വോട്ടർമാർ വോട്ട് ചെയ്തപ്പോൾ ഞാൻ ജയിച്ചില്ലേ പിന്നെയുള്ള തെരഞ്ഞെടുപ്പിൽ. ഇതിലെ ഈ ഈ രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കേണ്ട തന്ത്രങ്ങൾ വളരെ ഒഫെൻസീവായിട്ടുള്ള തന്ത്രങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് CPMന് വേണ്ടി മലബാറിൽ ഒരു പ്രമുഖ വ്യക്തി രാഘവനാണെന്താ പറയുന്നത്. രാഘവനിൽ നിന്നുമാണ് അത്തരം സ്വഭാവങ്ങൾ പിണറായി വിജയൻ പഠിച്ചത്. അതെ, അവർ പറയുന്നത് ഇപ്പം എല്ലാം ഞാൻ പഠിപ്പിച്ചു തന്നു. എന്നാ പിന്നെ ഞാൻ പഠിപ്പിക്കുന്ന ഇപ്പം നിൽക്കണ്ടേ? അവർ ഇത്ര നിരപരാധിയാണ്. വളരെ നന്നായി പഠിപ്പിച്ചുകൊണ്ട് ഇപ്പം നന്നായി പഠിച്ചു പോയതായിരിക്കും. അല്ല ഇല്ല, ബദൽ രേഖയിലായിരുന്നു നമ്മൾ. ബദൽ രേഖയുടെ
അത് അതിൻ്റെ ഒരു ഘട്ടത്തിൽ ബദൽ രേഖ കൊടുത്തു. അപ്പോൾ പാർട്ടി പാർട്ടി നേതൃത്വത്തിന് അത് ഇഷ്ടപ്പെടാതെ വരികയൊക്കെ ചെയ്തപ്പോൾ, ഇത്രയും കാലം നാം എന്താ കുട്ടിക്കാലത്ത് 14 വയസ്സിലോ 15 വയസ്സിലോ തുടങ്ങിയ ഒരു വിശ്വാസം നഷ്ടപ്പെടുന്നു, ഇതാ ഇത് വിട്ടുപോകേണ്ടി വരുന്നു. ഇപ്പം അടുത്ത കാലത്ത് പി ഗോവിന്ദപിള്ള ഒരു പക്ഷേ ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം അതായിരിക്കാം. ഇതാ ഈ പാർട്ടിയിൽ നിന്നും ഈ പ്രസ്ഥാനത്തിൽ നിന്നും നിങ്ങളുടെ സ്വത്വത്തിൻ്റെ ഭാഗമായ ഈ പ്രസ്ഥാനത്തിൽ നിന്നും നിങ്ങൾക്ക് വിട പറയേണ്ടി വരുന്നു എന്ന ഒരു ഒരു ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചൊന്ന് പറയൂ. ആ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ദുഃഖമുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ട് ജീവിതത്തിൻ്റെ നല്ല കാലം മുഴുവൻ ഇതിനു വേണ്ടി ഉപയോഗിക്കുകയും അടിയന്തരാവസ്ഥയിലായാലും 64 രണ്ടര കൊല്ലം ജയിലിൽ കിടന്നു ചൈനാചാരന്മാരെന്ന് പറഞ്ഞിട്ട് എല്ലാ ദുരിതവും ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും ഇതിനു വേണ്ടി ദുരിതം അനുഭവിച്ച് അവസാനം പുറത്തു പോയിട്ട് ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ദുഃഖകരമായിട്ടുള്ളൊരു സ്ഥിതിയാണ്. പക്ഷേ ഫൈറ്റ് ചെയ്യാൻ നിർവാഹിക്കുന്നുണ്ട്. ഞാനൊരു പൊളിറ്റീഷ്യനാണ്, കുഞ്ഞുകണ്ണല്ല ഞാൻ. രാഷ്ട്രീയം ഉപേക്ഷിക്കാൻ ആലോചിച്ചില്ല, ഇല്ല ഞാൻ ആലോചിച്ചില്ല. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ PV കുഞ്ഞിക്കണ്ണനല്ല. PV കുഞ്ഞിക്കണ്ണൻ വീട്ടു പോയിരുന്നു. കുഞ്ഞിക്കണ്ണനോട് ഞാൻ പറയുകയും ചെയ്തു, കുഞ്ഞിക്കണ്ണൻ നിങ്ങൾക്ക് ഈ പാർട്ടി ചേരാൻ കഴിയില്ല, ഇത് കല്ലേറിൻ്റെ പാർട്ടിയാണ്, നിങ്ങൾ CPM തന്നെ പിടിച്ചു നേരിയ കമ്മിറ്റിയിലെടുത്തല്ലാണ്. അപ്പോൾ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു, ആ വഞ്ചകന്മാരുടെ കൂട്ടത്തിൽ ഞാൻ പോകുന്നില്ല, ഞാൻ വീട്ടു പോയിരിക്കുക. പുത്തൽനാരായണൻ വീട്ടു പോയിരുന്നു. പുത്തൽനാരായണം മരിക്കുമ്പോൾ തിരിഞ്ഞോക്കിയിട്ടില്ല. PV കുഞ്ഞിക്കണ്ണൻ എന്നോട് പറഞ്ഞത്, അവസാനം ഒരു ചുവന്ന കൊടി അങ്ങനെയാണ് പഴയ കമ്മ്യൂണിസ്റ്റുകാർക്ക്, ഈ മരിച്ചാലൊരു ചുവന്ന കൊടി ഇടണം, ഹിന്ദുക്കൾ മരിച്ചാൽ ചുവപ്പെടുമല്ലോ, ഇത് അരിവാളും ചുറ്റിയും കൂടെ വരഞ്ഞിട്ടിടണമെന്നാണ്. അതാണ് ധാരണ. ഞാൻ പറഞ്ഞു, ചുവന്ന കൊടി ഞാനേറ്റ്, ഞാൻ ചുവന്ന കൊടിയും കയറ്റി തന്നെയല്ല നടക്കുന്നത്. കുഞ്ഞുകണ്ണൻ മരിച്ചപ്പോൾ പാട്ടിൻ രാജൻ ഞങ്ങളുടെ കൂടെയുള്ള XMP രാജനെ പോയി ചുവന്ന കൊടി ഇട്ടു, പിന്നെ ഞാനും വേണ്ടി എത്തി. ഞങ്ങൾ ചുവന്ന കൊടി ഇട്ടപ്പോൾ അവരും ഇട്ടു. അതുകൊണ്ട് ഞാൻ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. പോളിറ്റിക്സിൽ വന്നു ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് ശരിയായ പോളിറ്റിക്സ് എന്ന് വിചാരിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി CPI ഉള്ള കാലത്ത് CPI CPI വളർന്നിട്ട് CPM ആയപ്പോൾ അതിൻ്റെ കൂടിയും, പ്രത്യേകിച്ച് AKG ഉള്ളതുകൊണ്ട്. AKG ഉണ്ടെങ്കിൽ ഈ കുഴപ്പം ഉണ്ടാവില്ല. ഈ കുഴപ്പം നമ്പൂരിപ്പാടിനെ പറ്റി ഗോവിന്ദപിള്ള പറഞ്ഞത് ശരിയാണ്, പക്ഷേ ഇപ്പം പറയാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഇത് പണ്ടേ പറഞ്ഞതാ. EMS പറ്റി ഞാൻ 10 കൊല്ലം മുമ്പ് പറഞ്ഞതാ ഗോവിന്ദപിള്ള പറഞ്ഞത്. 10 കൊല്ലമല്ല, ഞങ്ങളെ പുറത്താക്കിയപ്പോൾ. ഇതൊരു സ്റ്റാലിനിസ്റ്റ് പാർട്ടിയാണ്, നമ്പൂരിപ്പാടിന് ഇഷ്ടമില്ലാത്തവനെല്ലാം അയാൾ കളയും. ഇല്ല, നമ്പൂരിപ്പാട് ഇപ്പം മരിച്ചിട്ട് കാലമായല്ലോ. മരിച്ചിട്ട് അതെ, അതുകൊണ്ട് സ്വഭാവം പാർട്ടിക്ക് മാറിയില്ലെന്നാണോ? മാറിയിട്ടില്ല, ഇപ്പോൾ അത് തന്നെയാണ്. ഇപ്പോഴാരാ നമ്പൂരിപ്പാട്? ഇപ്പം ആരാ നമ്പൂതിരിപ്പാടെന്ന് മത്സരം. അച്യുതാനന്ദൻ വിചാരിക്കുന്നു ഞാൻ നമ്പൂതിരിപ്പാടെന്ന്, നയനാർ വിചാരിക്കുന്നു ഞാനാണെന്ന്. അച്യുതാനന്ദനെയും വിജയനെ അടുപ്പിച്ചിട്ട് ചാൻസ് വരുമ്പം കയറി പറ്റാന്ന് വിചാരിച്ചിട്ട് മൂപ്പര നടക്കുന്നു. ആര്? നയനാർ. തമ്മിൽ അടുപ്പിച്ചിട്ട് മൂപ്പര അങ്ങനെയാണ്, ഒന്നിലും ഉണ്ടാവില്ല, എല്ലാവരും പറ്റുകയും ചെയ്യും. എന്നിട്ട് ഒരു ഇളുപ്പിയും ചിരിയും ചിരിച്ച് ആളുടെ ഇടയിൽ ഞാനൊരു നിഷ്കളങ്കനാന്ന് വരുത്തുകയും ചെയ്യും.